ഹേ ഗസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹൗ കാൻ യു ഇമ്പ്ലിമെൻറ്റ് സ്റ്റാക്ക് യൂസിങ് ജാവ ഓക്കെ സ്റ്റാക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം അറിയണം എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോകാൻ പറ്റൂ അപ്പോൾ സ്റ്റാക്ക് എന്താണെന്ന് വെച്ചാൽ അതൊരു ലീനിയർ ഡാറ്റാസ്ട്രക്ചറാണ് നോർമലായിട്ട് നമ്മൾ ഒരു അറേ തന്നെയായിട്ട് എടുത്ത് അറേ ആയിട്ട് എടുത്താൽ തന്നെ അതിന് കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു ഡാറ്റാ സ്ട്രക്ചർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ സ്റ്റാക്ക് എന്നിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് ഉണ്ട് അപ്പോൾ പ്ലേറ്റിന്റെ മുകളിൽ വേറൊരു പ്ലേറ്റ് വെക്കുന്നു അതിന്റെ മുകളിൽ വേറൊരു പ്ലേറ്റ് വെക്കുന്നു അങ്ങനെ വെച്ച് 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 ഒരു സ്റ്റാക്ക് ഓഫ് പ്ലേറ്റ്സ് നമ്മിങ്ങനെ അടക്കി അടുക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ എനിക്കൊരു പ്ലേറ്റ് എടുക്കണമെങ്കിൽ എനിക്ക് ടോപ്പിൽ നിന്ന് മാത്രമല്ല എടുക്കാൻ പറ്റൂ ടോപ്പിൽ നിന്ന് ഒരു പ്ലേറ്റ് എടുത്തു പിന്നെ ഒരു പ്ലേറ്റ് എടുത്തു പിന്നെ ഒരു പ്ലേറ്റ് എടുത്തു അപ്പോൾ അതിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അപ്രോച്ചാണ് അതായത് ലാസ്റ്റ് ഏത് പ്ലേറ്റ് ആണോ നമ്മൾ വെച്ചത് ആ പ്ലേറ്റ് മാത്രമേ നമുക്ക് ഫസ്റ്റ് എടുക്കാൻ പറ്റൂ ഓക്കെ അപ്പോൾ ലാസ്റ്റിന് ഫസ്റ്റ് ഔട്ട് അപ്രോച്ച് ഓക്കെ ഇനി ഇത് ഇതെങ്ങനെയാണ് ഇമ്പ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കണം അതിനായിട്ട് ഞാനൊരു ഫിഗർ വരച്ചുതരാം നമ്മളെയിൽ ഇതൊരു സീക്വൻസ് ഓഫ് അറിയാമെന്ന് വിചാരിക്കുക അതായത് എൻ്റെ കയ്യിൽ ഇപ്പോൾ വണ് ഉണ്ട് ടു ഉണ്ട് ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് വാല്യൂസ് ഉണ്ട് അപ്പോൾ ഞാൻ വൺ ഇവിടെ ഇട്ടു ടു ഇവിടെ ഇട്ടു ത്രീ ഇവിടെ ഇട്ടു ഓക്കെ ഫോറും ഫോറുണ്ടെന്ന് വിചാരിക്കുക ഉണ്ടെങ്കിൽ ആ ഫോർ ഞാൻ ഇവിടെ ഇടുമല്ലോ ഓക്കെ അപ്പം എനിക്ക് ലാസ്റ്റിന് ഫസ്റ്റ് ഔട്ട് അപ്രോച്ച് ആണല്ലോ അപ്പം എനിക്ക് ഒരു ഈ സ്റ്റാക്കിൽ നിന്ന് എനിക്കൊരു സാധനം പോപ്പ് ചെയ്യണം അപ്പൊ പോപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ലാസ്റ്റ് എൻടർ ചെയ്ത സാധനം മാത്രമേ പോപ്പ് ചെയ്യൂ അതായത് ഫോർ ഞാൻ പോപ്പ് ചെയ്തു പോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഉണ്ടാവാൻ പാടില്ല അതിന് അടുത്തത് ഞാൻ പോപ്പ് വിളിക്കുന്ന സമയത്ത് എനിക്ക് ഇതായിരിക്കും വേറെ പിന്നെ ഇത് അങ്ങനെ അങ്ങനെ താഴിലേക്ക് പോകും ഓക്കെ ഇതാണ് നമ്മളെ സ്റ്റാക്കിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അതിനെ ഇത് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് നമുക്കിതിൻ്റെ അപ്രോച്ച് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക ഓക്കെ ഇനീഷ്യലി ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഓക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം ഓക്കെ ഇനീഷ്യലി ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എൻ്റെയിൽ ഒരു ടോപ്പ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാവും ഓക്കെ ടോപ്പ് എന്ന് പറയുന്ന വേരിയബിൾ ഞാൻ ആദ്യം മൈനസ് വൺ ആയിട്ട് സെറ്റ് ചെയ്യും ഓക്കെ മൈനസ് ആയിട്ട് സെറ്റ് ചെയ്യും ടോപ്പ് എന്ന് പറയുന്ന വേരിയബിൾ മൈനസ് വൺ ആയിട്ട് സെറ്റ് ചെയ്യും അതായത് ഇവിടെ പോയിന്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അപ്രോ ഒരു ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ മതി ഓക്കെ ഇനി ഞാൻ എപ്പോഴെങ്കിലും ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നത് അതായത് ഈ വണ്ണ് എന്ന് പറയുന്ന വാല്യൂ എനിക്ക് ഇൻസേർട്ട് ചെയ്യണം ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും ഈ ടോപ്പിന ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും അതായത് ടോപ്പ് മൈനസ് വണ്ണല്ലേ ഉണ്ടായിരുന്നത് അത് ഇതിൻ്റെ ഇൻഡെക്സ് എന്തായിരുന്നു സീറോ വൺ ടു ത്രീ ഓക്കെ എന്നിപ്പോൾ ഞാൻ ടോപ്പ് എന്ത് ചെയ്യും ടോപ്പ് ടു ടോപ്പ് പ്ലസ് വൺ ചെയ്യും അപ്പോൾ ടോപ്പ് ടോപ്പ് എന്ത് ചെയ്യും ഈ സീറോത്ത് ഇൻഡെക്സ് അതായത് സീറോ മൈനസ് വൺ പ്ലസ് വൺ എന്ന് പറയുന്ന സമയത്ത് ഈ ടോപ്പ് ഇവിടെ പോയിന്റ് ചെയ്യും ഇവിടെ പോയിന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അതായത് ഈ ടോപ്പ് ഇല്ല സ്ഥലത്തേക്ക് ഞാൻ എൻ്റെ വാല്യൂ അപ്പെൻഡ് ചെയ്യും അതായത് വൺ അപ്പെൻഡ് ചെയ്യും എന്നെ അടുത്ത സമയത്ത് ഇൻക്രിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും ടോപ്പ് ഇൻ ചെയ്യുന്നു വാല്യൂ ആഡ് ചെയ്യുന്നു ഓക്കെ എപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ടോപ്പ് ഇൻക്രിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഈ വാല്യൂസ് ആഡ് ചെയ്യാൻ പറ്റൂ ഓക്കേ ഇനി വേറൊരു സിനാറിയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം അതായത് സ്റ്റാക്ക് ഇവിടെ ഫുള്ളായി വിചാരിക്കും ത്രീയും ഫോറും ഞാൻ ഇൻസേർട്ട് ചെയ്തു ഇനി എനിക്ക് ഫൈവ് ഇൻസേർട്ട് ചെയ്യണം ഫൈവ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ സ്ഥലവും ഇല്ല സ്റ്റാക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർ ആണ് അപ്പം ഫൈവ് എനിക്ക് ഇൻസേർട്ട് ചെയ്യാനില്ല സ്ഥലം ഇവിടെ ഇല്ല അപ്പം ഞാൻ എന്ത് ചെയ്യണം ഇത് ഓവർഫ്ലോ ആണ് സ്റ്റാക്ക് ഫുള്ളാന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം അതേപോലെ തന്നെ ഇപ്പോൾ എൻ്റെ കയ്യിലൊരു സ്റ്റാക്ക് ഉണ്ട് സ്റ്റാക്ക് ഇപ്പോൾ എം ടി ആണ് വാല്യൂസ് ഒന്നുമില്ല അതായത് ടോപ്പ് മൈനസ് വണ്ണാണ് ഇപ്പോൾ ഇല്ലത് മൈനസ് വണ്ണാണെന്ന് ഞാനൊരു വാല്യൂ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണെങ്കിൽ സ്റ്റാക്ക് ഈസ് എം ടി എന്നും പ്രിൻറ് ചെയ്യണം ഓക്കെ ഇതാണ് ഇതിൻ്റെ അപ്രോച്ച് ഓക്കെ ഇനി നമുക്ക് നോക്കാം ഇതങ്ങനെ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ട് സൊല്യൂഷനിലേക്ക് എത്താം അതിനു ഞാൻ ഓൾറെഡി കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഞാനതിനെ ആദ്യമായിട്ടൊരു സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് എഴുതി ഓക്കെ ഈ സ്റ്റാക്ക് എഴുതിയിട്ടുള്ള ക്ലാസ്സിൻ്റെ ഉള്ളിൽ അന്ന് മെയിൻ മെയിനായിട്ടുള്ള നമ്മളെ എല്ലാ ഫംഗ്ഷൻസും എല്ലാം അതിൻ്റെ എങ്ങനെയാന്ന് ചെയ്യേണ്ടത് എന്നുള്ളത് എഴുതിയിട്ടുള്ളത് ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ മൂന്ന് ഫങ്ഷൻ ഉണ്ട് ഒന്ന് പുഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫങ്ഷൻ അത് കഴിഞ്ഞിട്ട് പോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫങ്ഷൻ പിന്നെ ഇല്ലത് ഡിസ്പ്ലേ ഫങ്ഷൻ ഡിസ്പ്ലേ ഫങ്ഷൻ വേണമെന്നുണ്ട് ഡിസ്പ്ലേ ഫങ്ഷൻ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അത് വേണമെങ്കിൽ പോപ്പ് വെച്ച് പുഷും പോപ്പും ആണ് പോപ്പുടുത്തെ മെയിൻ സംഭവം ഓക്കെ ഓക്കെ ഇനി ഞാൻ ഒരു മാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ സ്റ്റാറ്റിക് വേരിയബിൾ ഡിക് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ അതായത് മാക്സിമം അതായത് സ്റ്റാക്കിൻ്റെ മാക്സിമം ലെങ്ത് എത്രയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അത് പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ പോയിൻ്റർ ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റർ മൈനസ് വൺ ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മളെ മെയിൻ സ്റ്റാക്ക് ഒരു സ്ട്രിങ് സ്റ്റാക്കാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അതായത് സ്ട്രിങ് ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാക്കാന്ന് ഞാനിപ്പോൾ ഇവിടെ അതുകൊണ്ട് പേര് അങ്ങനെ കൊടുത്തു സ്ട്രിങ് സ്റ്റാക്ക് എന്ന് കൊടുത്തു ഓക്കെ സ്ട്രിങ് സ്റ്റാക്കിൻ്റെ മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി എന്ന് പറയുന്നത് മാക്സിമം കൊടുത്തിട്ടുണ്ട് അതായത് ഫൈവ് ഓക്കെ നമ്മളെ മെയിൻ ഫങ്ഷനിലേക്ക് പോവാം പുഷ് പുഷ് ചെയ്യുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത് എപ്പോഴും പുഷ് ചെയ്യുന്ന സമയത്ത് അത് ഫുള്ളാണോ ചെക്ക് ചെയ്യണം അപ്പോൾ ടോപ്പ് എന്ന് പറയുന്ന വാല്യൂ ഇൻക്രിമെൻറ് ചെയ്ത് ഇൻക്രിമെൻ്റ് ചെയ്ത് ഇൻക്രിമെൻറ് ചെയ്ത് അവസാനം ഫൈവ് എത്തുന്ന സ്ഥലത്ത് അതായത് ഫൈവ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി എന്ത് ടോപ്പ് അതായത് സ്റ്റാക്ക് ഫുൾ ആണെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ അത് പ്രിന്റ് ചെയ്ത് കാണിച്ചു സ്റ്റാക്ക് ഈസ് ഫുൾ എന്തെന്ന് പറഞ്ഞാൽ ടോപ്പ് ഫൈവ് ആണല്ലോ ഓക്കെ അല്ലാത്ത എല്ലാ സമയത്തും നമ്മൾ എന്ത് ചെയ്യണം ടോപ്പ് ഇൻക്രിമെന്റ് ചെയ്തിട്ട് വേണം അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ടോപ്പ് ടോപ്പ് ഇൻക്രിമെന്റ് ചെയ്തു ആഡ് ചെയ്തു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിച്ചു ഓക്കെ ഇനി നമുക്ക് പോപ്പിലേക്ക് വരാം പോപ്പ് എന്ന് പറയുന്നത് നമുക്ക് വാല്യൂ റിട്ടേൺ ചെയ്യാനില്ല അപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട സിനാരിയോ എന്ന് പറയുന്നത് ഏതാ സ്റ്റാക്ക് എം ടി ആണോ അല്ലയോ എന്ന് നോക്കണം ഇവിടെ നോക്കിയേ സ്റ്റാക്ക് ടോപ്പ് എന്ന് പറയുന്നത് ഓൾറെഡി മൈനസ് വൺ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ ബിലോ അതിന് പോകാൻ പറ്റൂല അത് ഓൾറെഡി എം ടി ആണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു ഒരു എം ടി ആണെന്ന് പറഞ്ഞിട്ട് സാധനം പ്രിന്റ് ചെയ്തു അല്ലാത്ത എല്ലാ കേസിലും എന്ത് ചെയ്തു എല്ലാത്തെ ആ സ്ട്രിങ് സ്റ്റാക്കിൽ നിന്ന് ഗെറ്റ് ടോപ്പ് അതായത് ടോപ്പ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഉണ്ടാവില്ല ഇപ്പോൾ ടോപ്പ് ഫൈവ് ആണെങ്കിൽ ആ ഫൈവ് ഫിഫ്ത്ത് ഇൻഡെക്സിൽ സാധനം ഞാൻ റിട്ടേൺ ചെയ്തിട്ട് ഐറ്റമിലേക്ക് സ്റ്റോർ ചെയ്യുന്നു എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നു ടോപ്പ് മൈനസ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെയും പിന്നെയും സെയിം സാധനമായിരിക്കും റിട്ടേൺ ചെയ്തുകൊണ്ടിരിക്കല് ഓക്കെ ടോപ്പ് ഞാൻ മൈനസ് ചെയ്തു ഓക്കെ അത് കഴിഞ്ഞിട്ട് ആ ഐറ്റം റിട്ടേൺ ചെയ്തു ഇത്ര മാത്രമേ ചെയ്യുന്നല്ലൂ ഇനി ജസ്റ്റ് ഒരു പ്രിൻറ്റ് ഫംഗ്ഷനും കൂടിയുണ്ട് ഈ അത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഞാൻ അത് അതെന്താന്ന് വെച്ചാൽ ടോപ്പ് മൈനസ് വൺ ആണെങ്കിൽ സ്റ്റാക്കീസ് എം ടി എന്ന് നമുക്ക് പറയാം പിന്നെ അല്ലാത്ത എല്ലാ കേസിലും ആ ഇത് ഇവിടെ വേണമെന്ന് ഒരു നിർബന്ധമില്ല അതായത് ടോപ്പ് മൈനസ് വൺ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ആ അല്ലാത്ത കേസിൽ ഇത് വർക്ക് ആവും ഓക്കെ ഓക്കെ ടോപ്പ് ഈക്വൽ ടു മൈനസ് വണ്ണെന്ന് നമുക്ക് ഇവിടെ കൊടുത്താൽ എന്താണെന്നു വെച്ചാൽ ഇപ്പോൾ വെറുതെ ഉള്ളൊരു സാധനം ഞാൻ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നത് അതെ എം ടി ഐ സ്റ്റാക്ക് ഞാൻ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ അത് പ്രിന്റ് ചെയ്യൂലോ അതിന് പകരമായി ഞാൻ ഇത് ഡിസ്പ്ലേ ചെയ്യുന്നു എന്ന് മാത്രം അല്ലാത്ത എല്ലാ സമയത്തും ഇത് പ്രിന്റ് ചെയ്യും ഓക്കെ ഇതാണ് ഡിസ്പ്ലേ ഫങ്ഷൻ നമുക്ക് ഇതിന്റെ വർക്കിംഗ് നോക്കാം ആദ്യം നമ്മൾ എന്ത് ചെയ്തു ജസ്റ്റ് ഈ മെയിൻ ഫങ്ഷൻ നോക്കി മെയിൻ മെയിൻ ഫങ്ഷൻ്റെ ഉള്ളിൽ ആ സ്റ്റാക്ക് ക്ലാസിൻ്റെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു ഓക്കെ ആ അതായത് സോറി ഒരു സ്റ്റാക്കിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു ആ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ ആണ് നമ്മളെല്ലാ ഫംഗ്ഷനിലും ഉള്ളത് അതായത് ഈ ഫങ്ഷൻ ഈ ക്ലാസിൻ്റെ ഉള്ളിൽ ഫങ്ഷൻ ആക്സസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം ആ ഒബ്ജക്റ്റ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു അതിനുശേഷം ഞാനൊരു ഒരു വൈൽ ലൂപ്പ് വെച്ചിട്ട് ഒരു സ്വിച്ച് കേസിൻ്റെ ഉള്ളിൽ വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ ഒരു സ്വിച്ച് കേസ് ഇട്ടു എന്നിട്ട് ഓരോരോ കണ്ടീഷൻ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ് അതായത് പുഷ് പുഷുവാണോ പോപ്പ് ആണോ അതായത് ആ കറസ്പോണ്ടിങ് നമ്പർ ഞാൻ ചോദിച്ചെടുക്കും എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫങ്ഷൻ ഞാൻ അവിടുന്ന് വിളിക്കും അത്രേ ഉള്ളൂ ഓക്കെ ഞാൻ ഇത് റണ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ എൻ്റർ ചെയ്യാൻ ഈ ഓപ്ഷൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വണ്ണെന്ന് അടിച്ചു കൊടുത്തു ഒരു ഐറ്റം എന്ന് പറയുന്നുണ്ട് ക്യൂന്ന് ഞാൻ എൻ്റർ ചെയ്തു ഓക്കെ ക്യൂ പുഷ് ചെയ്തു എന്ന് അവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ ഇതാണ് അവിടെ ക്യൂ പുഷ്ഡ് എന്ന് കാണിക്കുന്നുണ്ട് ഇനി ഞാൻ രണ്ടാമത്തെ എലമെ ഒന്നും കൂടി പുഷ് ചെയ്യാൻ പോകാമെന്ന് ഡബ്ല്യൂന്ന് ഞാൻ പുഷ് ചെയ്തു അതും പുഷ് ചെയ്തു ഓക്കെ ഒന്നും കൂടി പുഷ് ചെയ്തു നോക്കാം ഈ പുഷ് ചെയ്തു അതായത് നമുക്ക് ഇനി ഓവർഫ്ലോ കണ്ടീഷൻ വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആറ് പുഷ് ചെയ്തു ടി പുഷ് ചെയ്തു ക്യു ഡബ്ല്യു ഇ ആർ ടി അഞ്ചെണ്ണായില്ലേ ഇതിനടുത്ത് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റൂല ഓക്കെ നോക്കി ഓക്കെ വൈ അതായത് ഓ സീറോ ടു ഫൈവ് ആണല്ലോ ഇൻഡെക്സ് അപ്പൊ അടുത്ത് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റൂല്ല ഓക്കെ യാ സ്റ്റാക് യൂസ് ഫുൾ എന്ന് കാണിക്കുന്നുണ്ട് അത് ഫൈവ് കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് എലമെന്റ് നമ്മൾ പുഷ് ചെയ്യണം ഓക്കെ അതാണ് അതിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി ഓക്കെ ഇപ്പോൾ ആണ് സ്റ്റാക്ക് ഫുൾ ഫുള്ളായത് ഓക്കെ ഇനി നമുക്ക് ഡിസ്പ്ലേ ഫംഗ്ഷൻ കറക്റ്റായി വർക്ക് ആവുന്നുണ്ടോ നോക്കാം ഓക്കെ വർക്ക് ആവുന്നുണ്ട് വൈ ടി ലാസ്റ്റ് പുഷ് ചെയ്തത് വൈ ആണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഓക്കെ അതായത് സീറോ തിൻഡെക്സ് എന്നാണല്ലോ കൊടുക്കുന്നത് അതുകൊണ്ട് സിക്സ് എലമെൻറ്റ്സ് ഇവിടെ ഉണ്ടാവും ഓക്കെ ഓക്കെ ഇനി നമുക്കൊന്ന് പോപ്പ് ഫംഗ്ഷൻ വർക്ക് ആവുന്നുണ്ടോ നോക്കാം ടു അതായത് വൈ പോപ്പ് ചെയ്തു ഇനി ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ആ വൈ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പാടില്ല യാ വൈ പോയിട്ടുണ്ട് നമുക്കൊന്നും കൂടി ഒരു രണ്ട് എലമെൻറ്റ് പോപ്പ് ചെയ്ത് നോക്കാം ടി പോപ്പ് ചെയ്തു ആറും പോപ്പ് ചെയ്തു ഇനി നമുക്കൊന്ന് ഡിസ്പ്ലേ നോക്കാം ഓക്കെ ഡിസ്പ്ലേയും പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാക്ക് ഡാറ്റാ സ്ട്രക്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇനി ഫെർദർ ആയിട്ട് കുറേ ഡാറ്റാ സ്ട്രക്ചേഴ്സ് എന്നെ വരാനുണ്ട് ഡാറ്റാ സ്ട്രക്ചേഴ്സും അതിൻ്റെ അൽഗോറിതംസും വരാനുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് എല്ലാ വീഡിയോ നോക്കി ഡി എസ് എ പഠിക്കുക ഓക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക്